ക്രിസ്തു ടിവിയുടെ വചനപ്രഭാവത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നല്ലൊരു പ്രഭാതം കൂടെ ദൈവം നമുക്ക് തന്നല്ലോ. കഴിഞ്ഞ രാത്രിയിൽ സുഖമായി ഉറക്കം നൽകി, സ്വർഗീയ ദർശനം നൽകി. ഈ പ്രഭാതത്തിൽ നാം ജോലിക്കൊക്കെ പോകുന്നവരാണ്. അപ്പോൾ ദൈവത്തിന്റെ വചനം കേട്ട് വളരെ സന്തോഷം പ്രാപിച്ചു പോകുവാൻ സർവശക്തനായ ദൈവം തമ്പുരാൻ നമ്മളെ സഹായിക്കട്ടെ, നമ്മളെ അനുഗ്രഹിക്കട്ടെ. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ഗലാത്യർക്ക് ലേഖനം 9:10 വാക്യമാണ് ഇന്നത്തെ നമ്മുടെ വചനത്തിന്റെ ആരോചനം. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് അല്ല, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുവാൻ നോക്കുന്നുവോ? ഇന്ന് ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന്റെ ദാസനായിരിക്കയില്ല. എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു വചനത്തിന്റെ ആലോചനയാണ് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസുകാരിൽ കൂടിയുള്ള ഈ വചനത്തിന്റെ ആലോചന. നമുക്കറിയാം, രണ്ട് വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരെ പൗലോസ് ശ്ലീഹ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. ഒന്ന്, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരും രണ്ട്, മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരും. ഒന്ന്, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരും രണ്ട്, മനുഷ്യരെ പ്രസാദിപ്പിക്കുന്ന. നമുക്കറിയാം, ഷാജഹാൻ ചക്രവർത്തി തന്റെ ഭാര്യ മുംതാസിനെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി താജ്മഹൽ പണിതതായി നമ്മളെ കാണുന്നുണ്ട്. വചനത്തിലെ നെബുക്കദ്നേസർ എന്ന് പറയുന്ന ബാബിലോണിയ സാമ്രാജ്യത്തിന്റെ അതിശക്തനായിരിക്കുന്ന ഒരു ചക്രവർത്തി തന്റെ ഭാര്യയെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി തൂക്കുവനം പണിതതായി വചനം സാക്ഷീകരിക്കുന്നു. നമുക്കറിയാം, ഗോത്രാപിതാവായിരുന്ന യാക്കോബ് ലാബാനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ദീർഘ 20 വർഷം ലാബാന്റെ മൃഗസമ്പത്തിനെ പരിപാലിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഫെലിക്സ് യഹൂദന്മാരുടെ പ്രീതി സമ്പാദിക്കുവാൻ വേണ്ടി പൗലോസിനെ അതേ തടവുകാരനായി വിട്ടേച്ചു പോയതായി ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണുന്നുണ്ട്. യഹൂദന്മാരുടെ പ്രീതി നിലനിർത്തുവാൻ വേണ്ടി പീലാത്തോസ് യേശുക്രിസ്തുവിനെ ക്രൂശിക്കുവാൻ വിധിച്ചതായി വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഹെരോദാവ് തന്റെ ഹെരോദരാജാവ് നൃത്തം കണ്ട് മതിപറന്ന് മനുഷ്യപ്രീതി സമ്പാദിക്കുവാൻ എന്തു ചോദിച്ചാലും തരാമെന്ന് തന്റെ വളർത്തു മകളോട് പറഞ്ഞതായി കാണുന്നുണ്ട്. അങ്ങനെയാണല്ലോ യോഹന്നാൻ സ്നാപകന്റെ ചിരച്ഛേദം ചെയ്യപ്പെടുന്നതായിട്ട് നമ്മുടെ വചനത്തിൽ കാണുന്നത്. അഗസ്ത്യരാജാവ് അതേ അഗസ്ത്യരാജാവിനെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി ഹാമാൻ എന്ന് പറഞ്ഞായിരിക്കുന്ന ഒരു മനുഷ്യൻ അതേ ഭണ്ഡാരത്തിലേക്ക് 1000 താലന്ത് വെള്ളി കൊടുക്കാമെന്ന് പറഞ്ഞതായി വേദപുസ്തകം സാക്ഷിക്കുന്നു. ഹാമാം ഹവ്വായെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി ദൈവം ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞ വൃക്ഷഫലം വാരി ഭക്ഷിച്ച് ഏതൻ തോട്ടത്തിൽ നിന്ന് പുറത്തതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. സുഖസൗകര്യമായി ജീവിക്കാമായിരുന്ന ഏതൻ തോട്ടത്തിൽ നിന്ന് അതേ ഹവ്വായിൽ നിന്ന് ആ തിന്നരുത്, വിലക്കപ്പെട്ട കനി തിന്നരുത് എന്ന് പറയുന്നതായിരിക്കുന്ന വൃക്ഷഫലം അതേ മേടിച്ചു ഭക്ഷിച്ച് രണ്ടുപേരും തോട്ടത്തിൽ നിന്ന് പുറത്തായതായിട്ട് ദൈവത്തിന്റെ വചനം കാണുന്നു. ഇങ്ങനെ നമ്മൾ നോക്കിയാൽ ഇങ്ങനെ ഭാര്യയെയും മനുഷ്യനെയും പ്രസാദിക്കുന്നവർ പ്രസാദിപ്പിക്കുന്നവർ അനവധിയുണ്ട്. മനുഷ്യനെ പ്രസാദിപ്പിക്കുക, ഭാര്യയെ പ്രസാദിപ്പിക്കുക, ഇങ്ങനെയൊക്കെ പറയുന്ന അനവധി വ്യക്തികളെ വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ചില സംവാദങ്ങൾ കൊടുത്തും മനുഷ്യരെ പ്രസാദിപ്പിക്കാമെന്ന് ദൈവവചനത്തിനുണ്ട്. സംഖ്യാപുസ്തകം 22:7 വാക്യത്തിൽ ബിലയാവുന്ന പ്രവാചകനെ പ്രസാദിപ്പിക്കുവാൻ മോബാബ് രാജാവ് ചില സംവാദങ്ങൾ കൊടുത്തു വിടുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 32:11 യേശാവിനെ ഭയപ്പെട്ട യാക്കോബ് ചില സമ്മാനങ്ങൾ തന്റെ ദാസന്മാരുടെ കൈവശം കൊടുത്തയക്കുന്നുണ്ട്. 2 ശമൂവേലിന്റെ പുസ്തകം 25:17 ദാവീദിനുള്ള സമ്മാനമായി അബീഗയിൽ കൊണ്ടുപോകുന്ന ചില സമ്മാനങ്ങളെ കുറിച്ച് അവിടെ പറയുന്നതായിട്ട് കാണുന്നുണ്ട്. ഇങ്ങനെ ചില സമ്മാനങ്ങൾ മനുഷ്യർക്ക് അതേ പ്രസാദകരമായി തീരുന്നതായി കാണുന്നുണ്ട്. ഇങ്ങനെയുള്ള ചില സമ്മാനങ്ങളിൽ മനുഷ്യർ പ്രസാദിക്കുന്നതായി കാണുന്നുണ്ട്. എന്നാൽ സദൃശ്യവാക്യം 17:8 സൊലോമോൻ എഴുതി വെച്ചു, സമ്മാനം വാങ്ങുന്നവന് അത് രക്തമായി തോന്നും, അത് ചെല്ലുന്നിടത്തെല്ലാം കാര്യം സാധിക്കും അല്ലേ.
ചില സമ്മാനങ്ങൾ ചെന്നാൽ ചില കാര്യങ്ങൾ സാധിക്കുന്നതായി നമ്മളെ കാണുന്നുണ്ട്. എന്നാൽ സഭാപ്രസംഗിയുടെ പുസ്തകം 7-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ കോളജ്ഞാനിയെ പൊട്ടനാക്കുന്നു, കൈക്കൂലി ഹൃദയത്തെ കെടുത്തിക്കളയുന്നു എന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. എന്നാൽ ഇതിലൊന്നും ദൈവം പ്രസാദിക്കുന്നതായിട്ട് കാണുന്നില്ല. എന്താണ് കാണുന്നത്? മനുഷ്യൻ പ്രസാദിക്കുന്നത് പോലെ ഈ കാര്യങ്ങളിലൊന്നും ദൈവം പ്രസാദിക്കുന്നതായിട്ട് കാണുന്നില്ല. അതിന് ചില കാരണങ്ങളുണ്ട്. അതിന്റെ കാരണങ്ങള് അപ്പോൾ സങ്കീർത്തനത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ ആസാബ് പറയുന്നത്, നിന്റെ വീട്ടിൽ നിന്ന് കാളയോ നിന്റെ തൊഴുത്തുകൾ നിന്ന് കോലാട്ടുകയറ്റുമാരെയോ ഞാൻ എടുക്കുകയില്ല. കാട്ടിലെ സകല മുറിവും പർവ്വതങ്ങളിലെ 1000,000 ജന്തുക്കളും എനിക്കുള്ളതാകുന്നു. മലയിലെ പക്ഷികളെയൊക്കെയും ഞാൻ അറിയുന്നു. വയലിലെ ജന്തുക്കളും എനിക്കുള്ളവ തന്നെ. എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് പറയുകയില്ല. ഭൂലോകവും അതിന്റെ നിറവും എന്റേതത്രേ. ഭൂലോകവും അതിന്റെ നിറവും ദൈവത്തിന്റെ ആണെന്നുള്ള ഒരു ഉടമസ്ഥാവകാശത്തെ അവിടെ സ്ഥാപിച്ചെടുക്കുന്നതായിട്ട് ആസാപ്പ് എഴുതി വെച്ചിരിക്കുകയാണ്. 24-ാം അതേ സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ ഭൂമി അതിന്റെ പൂർണ്ണതയും ഭൂലോകം അതിന്റെ നിറവും അതേ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു എന്നുള്ളതാണ്. ദൈവമക്കളെ, ദൈവത്തെ പ്രസാദിപ്പിച്ച ചില മനുഷ്യർ ദൈവജനത്തിലുണ്ട്. അതിൽ പ്രവാചകളാണ് 1 നോഹ, 2 ഹാനോക്ക്, 3 ഏലിയാവ്, 4 യേഹു, 5 പൗലോസ്, 6 അബ്രഹാം. ഇവരൊക്കെ ദൈവത്തെ പ്രസാദിപ്പിച്ചായിരുന്നു. അപ്പൊ ചോദിക്കും, എങ്ങനെയാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതെന്ന്? ദൈവത്തെ പ്രസാദിക്കുമെന്നതിന് ദൈവം അബ്രഹാമിന്റെ മുമ്പിൽ 5 വിധ നിബന്ധനകളും വ്യവസ്ഥകളും വെച്ചു. അതെ, വിശ്വാസിയുടെ പിതാവാണല്ലോ അബ്രഹാം. ആ അബ്രഹാമിന്റെ മുമ്പിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവന് ദൈവം 5 വിധമായിരിക്കുന്ന നിബന്ധനകളും വ്യവസ്ഥകളും വെച്ചു. എന്താണ്? അതിലൊന്ന് വിശ്വാസമാണ്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് എഴുതി വെച്ചു, വിശ്വാസം എന്നതോ ആശിക്കന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. വിശ്വാസവീരന്മാരായിരിക്കുന്ന പലരെയും എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ നമ്മൾക്ക് നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിക്കുവാൻ പൗലോസ് അടുക്കടുക്കായിട്ടും ചിട്ട ചിട്ടയായിട്ടും എഴുതി വെച്ചിരിക്കുന്നതായി കാണുന്നുണ്ട്. നമ്മളൊന്ന് ശ്രദ്ധിച്ച് വായിച്ചാൽ വിശ്വാസവീരന്മാരുടെ പട്ടിക കാണും. നമ്മുടെ വിശ്വാസം കുറയുമ്പോൾ, നമ്മുടെ പ്രത്യാശ നഷ്ടപ്പെടുമ്പോൾ ഈ ഭക്തന്മാരെ ഒന്ന് വായിച്ച് പഠിച്ച് അവരുള്ളതായിരിക്കുന്ന വിശ്വാസത്തെ അംഗീകരിക്കുന്നതും ഉൾക്കൊള്ളുന്നതും ഏറ്റെടുക്കുന്നതും നമ്മുടെ യാത്രയ്ക്കും നമ്മുടെ ജീവിതത്തിനും വളരെ ഒരു വിടുതലും അനുഗ്രഹവും ഉദ്ധാരണമായി പരിശുദ്ധാത്മാവ് തീർക്കും. പ്രിയമുള്ളവരെ, 3 രീതിയിലുള്ള വിശ്വാസം അബ്രഹാമിനുണ്ടായിരുന്നു. 3 രീതിയിലുള്ളതായിരിക്കുന്ന വിശ്വാസം. അതെ, ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ 1, അതെ സമ്പൂർണ്ണ സ്വയസമർപ്പണത്തിന്റെ വിശ്വാസമാണ്. സമ്പൂർണ്ണ സ്വയസമർപ്പണത്തിന്റെ വിശ്വാസം. സ്വയസമർപ്പണം എന്താണ്? ആ ഭാഗം നമുക്ക് വായിച്ചാൽ മനസ്സിലാകും. അബ്രഹാം തന്റെ മകനായ ഇസ്ഹാക്കിനെ യാഗത്തിനെ കൊണ്ടുപോകുമ്പോൾ അതെ സമ്പൂർണ്ണ സ്വയസമർപ്പണത്തിന്റെ വിശ്വാസം അബ്രഹാമിനുണ്ടായിരുന്നു. 2-ാമത് സഹിഷ്ണുതയുടെ വിശ്വാസമാണ്. ഏത് പ്രതികൂല സന്ധികൾ വന്നാലും അതിനെയെല്ലാം തരണം ചെയ്യാമെന്നുള്ള ഒരു സഹിഷ്ണുതയുടെ, ഒരു ക്ഷമാശീലത്തിന്റെ ഒരു വിശ്വാസം അബ്രഹാമിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്ന് നമുക്ക് അറിയുവാൻ തക്ക ഒണ്ണം കഴിയുന്നുണ്ട്. 3-ാമത് ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ ദൈവത്തിലുള്ള തന്റെ സ്വാധീനത പ്രയോഗിക്കുന്ന വിശ്വാസമായിരുന്നു. കണ്ടോ, ദൈവത്തിലുള്ള തന്റെ സ്വാധീനത പ്രയോഗിക്കുന്നുള്ളതായിരിക്കുന്ന വിശ്വാസം. നമുക്കൊത്തിരി സ്വാധീനതയുള്ളവരാണ്. പ്രിയമുള്ളവരെ, ഞാൻ ചോദിക്കട്ടെ, ആരിലാണ് നമ്മുടെ സ്വാധീനത? മനുഷ്യനിലാണോ? മനുഷ്യനെ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയെ ആശ്രയിക്കുന്നല്ലെന്ന് വചനം പറയുമ്പോൾ ദൈവത്തിലുള്ള സ്വാധീനത എങ്ങനെയാണ്? ദൈവത്തിലുള്ളതായിരിക്കുന്ന നമ്മുടെ സ്വാധീനത അടപ്പം പറയാണ് ഉടപ്പം. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൽ നമുക്ക് എത്രമാത്രം സ്വാധീനതയുണ്ടോ? നമ്മുടെ പ്രാർത്ഥനയിൽ കൂടി, നമ്മുടെ വേദപുസ്തക വായനയിൽ കൂടി, ദൈവപ്രമാണത്തിൽ കൂടിയൊക്കെ ആ സ്വാധീനതയെ നമുക്ക് ഒന്നുകൂടെ ഉറപ്പിച്ചെടുക്കാം. വാക്കുകളെ ചുരുക്കുന്നു, നിങ്ങൾക്ക് സമാധാനം. ആമേൻ.